ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇത് പച്ചരി ഒരു 5-6 മണിക്കൂർ കുതിർത്തതാണ്. 2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ഇനി അത് കുതിർത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് പച്ചരി ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മളിത് ഒരു 8 വെള്ളം എടുത്തിട്ടുണ്ട്. അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ 8 പീസ് വെള്ളമാണ് എടുത്തത്. അപ്പോൾ നന്നായിട്ട് മെൽറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച പച്ചരിയുടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു അരിപ്പയിലയുടെ അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ പച്ചരിയും വെള്ളത്തിൻ്റെ മെൽറ്റ് ചെയ്തതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ മിക്സിയിലേക്ക് നമ്മൾ 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിത് ഞാനിപ്പോൾ ഇവിടെ രാവിലെയാണ് ഇതിൻ്റെ ബാറ്ററി തയ്യാറാക്കിയത്. എന്നിട്ട് ഒരു വൈകുന്നേരം ആകുമ്പോഴാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് സമയം ഒരു 5-6 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ലാസ്റ്റ് നമ്മളിതിലേക്ക് എള്ള് ചേർത്ത് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ എള്ള് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ചൂടായ ഓയിലിലേക്ക് ഇട്ടിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ബാറ്ററിൽ നിന്ന് 1 സ്പൂണ് നമ്മൾ എടുത്തിട്ട് ഓയിലിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടത് പൊങ്ങി വരും. അപ്പോൾ നമ്മളിത് പൊങ്ങി വരുമ്പം പെട്ടെന്ന് തന്നെ മറിച്ചിട്ട് കൊടുക്കരുത്. അപ്പോൾ ഇത് പെട്ടെന്ന് പൊട്ടിപ്പോകാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ ഓയിൽ കുറച്ച് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് അവിടെ നിൽക്കും. ഇനി ഇത് മറിച്ചിട്ട് കൊടുക്കുക. ഇനി ഇതൊരു ലൈറ്റ് ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിത് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ നെയ്യപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതുപോലെ ബാക്കിയുള്ളതും കൂടി നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ മറിച്ചിട്ട് കൊടുക്കുന്നതിന് മുന്നേ കുറച്ച് ഓയിൽ മേലെ ഇങ്ങനെ ആക്കി കൊടുക്കണം. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്യപ്പം നമുക്ക് റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നെയ്യപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിരുന്നെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ ഫ്രണ്ട്സും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഷാല്ലാ ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരുന്നത് വരെ. അപ്പോൾ ബൈ, ടേക്ക് കെയർ.